Hello friends, hello welcome Abhi and food Malayalam in the YouTube channel. So that when I am doing WhatsApp hidden feature part 3, it is part first and second. You did not have a description link. It did not have a WhatsApp open. Cheyam first trick. Another no come upon the camera. Kuga WhatsApp camera doing session. WhatsApp camera doing session. ആ വട്ടം നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ആ വട്ടം നമ്മുടെ ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ വോയിസ് മെസ്സേജ് ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറത്താണ് ആ ക്യാമറയുടെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്യാമറയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്യാമറയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ആ വട്ടം അമർത്തിപ്പിടിച്ചാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ചില ആൾക്ക് അറിയാത്ത ഒരു ഫീച്ചർ തന്നെയാണ് അത്. അമർത്തി പിടിച്ചാൽ നമുക്ക് വീഡിയോ റെക്കോർഡാകുന്നത്. അപ്പം ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയാത്തത്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ട്രിക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ട്രിക്ക്. ഇതറിയാം, ചില ആൾക്ക് അറിയില്ല. അപ്പം നമുക്ക് ഒരാളെ സ്റ്റാറ്റസ് എടുക്കാം. ഞാൻ ഒരാളെ സ്റ്റാറ്റസ് എടുക്കുകയാണ്. സ്റ്റാറ്റസ് എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണ്ടേ, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ, അതിങ്ങനെ അമർത്തി പിടിക്കുക. ആ മൂന്ന് പേരിലുകൊണ്ട് അതൊന്ന് അമർത്തി പിടിച്ചാൽ നമുക്കത് സ്റ്റോപ്പായി കിട്ടുന്നതാണ്. അമർത്തി പിടിക്കുക, നമ്മുടെ മൂന്ന് പേരിൽ ഉപയോഗിച്ച് അതൊന്ന് അമർത്തി പിടിക്കുക. നമ്മുടെ സ്ക്രീനൊന്ന് അമർത്തി പിടിച്ചാൽ നമുക്കതൊന്ന് ഓഫായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ട്രിക്ക്. ഇനി നമുക്ക് തേർഡ് ട്രിക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തേർഡ് ട്രിക്ക് നോക്കാം. അത് മൂന്ന് പേരിലുണ്ട്, ഒന്ന് സ്ക്രീനിൽ ഒന്ന് അമർത്തി പിടിച്ചെടുക്കും. ഒരു രണ്ട് സെക്കൻഡ് അമർത്തി പിടിച്ചതിന് ശേഷം വിട്ടാൽ അതാവുന്നതാണ്. അപ്പം നമുക്കിനി തേർഡ് ട്രിക്ക് നോക്കാം. നമുക്കതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ചാറ്റ്സ് അതിൽ തീംസ് വാൾപേപ്പേഴ്സ് ചാറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് ഒരു വട്ടം കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. അതിൽ തീം കൊടുക്കുക. തീം അമർത്തിയത് അമർത്തിയാൽ നമുക്ക് വേറെ ഡാർക്ക് വേണോ ലൈറ്റോ. അപ്പോൾ ഡാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഫുള്ള് ബ്ലാക്ക് ആകും. വാട്സപ്പിലെ സ്ക്രീൻ ബ്ലാക്ക് ആവുന്നതാണ്. ഡാർക്ക് കളർ ബ്ലാക്ക് ആവുന്നതാണ്. അതിനുശേഷം അത് അമർത്തിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പം ഇപ്പം നോക്കി ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അപ്പോൾ ചിലർക്ക് കറുപ്പ് കളർ ഇഷ്ടമാണെന്ന് വിചാരിച്ച് നമ്മുടെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യണ്ട. ഇപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചിലർക്ക് ബ്ലാക്ക് കളറായിരിക്കും ഇഷ്ടം, ചിലർക്ക് വൈറ്റ് കളറാണ് ഇഷ്ടം. നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സ് പോയി നമുക്ക് വേണമെങ്കിൽ ആദ്യം ലൈറ്റാക്കാൻ പറ്റുന്നതാണ്. അത് തന്നെ ഒന്നും കൂടി അമർത്തി നമ്മുടെ മുകളിൽ കാണുന്ന ലൈറ്റ് അമർത്തി ഓക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക്. നമുക്കിനി അടുത്ത ട്രിക്ക് നോക്കാം. അത് നോട്ടിഫിക്കേഷനിൽ പോയതിന് ശേഷം നമുക്കില്ലേ ഫസ്റ്റ് കാണുന്ന ആ ബട്ടൺ, നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് പോയതിന് ശേഷം, നമ്മുടെ വാട്സപ്പ് സെറ്റിങ്സ് പോയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ, അപ്പോൾ അതിൻ്റെ അടിയിൽ മെസ്സേജ് ഗ്രൂപ്പ് ആൻഡ് കോൾ ട്യൂൺസ് അങ്ങനെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വാട്സപ്പ് മെസ്സേജൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് ആക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സൗണ്ട് വരുന്നതാണ്. അപ്പോൾ അത് ഓഫ് ചെയ്യാനാണ് ഈ ട്രിക്ക് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ തന്നെ ആ ഇൻ്റർഫേസ് തന്നെ ഒരു ട്രിക്ക്, രണ്ട് ട്രിക്കും കൂടി. നമുക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻ പോപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കുറേ അതിൻ്റെ പടിയിൽ കാണുന്ന യൂസ് ഹൈ പ്രിയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് രണ്ട് ബട്ടൺ ഉണ്ട്. അപ്പോൾ രണ്ട് ബട്ടണും നമുക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ
പോപ്പായിട്ട് വരണ്ടെങ്കിൽ നമുക്കത് ഓഫാക്കി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫാക്കി വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ താഴത്തെ ഇതും കൂടി ഓഫാക്കി വെക്കുക. അപ്പോൾ രണ്ടും കൂടി ഓഫാക്കി വെക്കണം, എന്നാലേ നമ്മുടെ പോപ്പായിട്ട് വരാതെ ഇരിക്കൂ. അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക, രണ്ടും ഓഫാക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇനിയും കണ്ടുകൊണ്ടാം. ഇറ്റ്സ് മീ അബി സൈനിങ് ഔട്ട്.